ദാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് KFC ചിക്കൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ഞാൻ എന്തോ ചെയ്തെന്ന് അറിയോ, 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കന് ഇത് വലിയ പീസായിട്ട് എടുത്തേക്കുന്നത്. അത് ഞാൻ നേരത്തെ ഒരു 5-6 മണിക്കൂറിന് മുമ്പേ ഒരു 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഉപ്പും ഇച്ചിരി വിനാഗിരും ചേർത്ത് ഞാൻ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണേ. അത് ഞാൻ പെട്ടെന്ന് നമ്മളിപ്പോൾ എടുത്തിട്ട് ഇതുണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് കുറേ, അതുകൊണ്ടാണ് ഞാൻ കുറേ നേരത്തെ ഉണ്ടാക്കിയത്. എന്നാൽ ഇനി ഇതിനകത്തൊരു മസാല ബാക്കി ചേർക്കാനുണ്ട്. ഇതിനകത്ത് ചേർത്തേക്കുന്നത് മുളക് പൊടി, മഞ്ഞപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ്, വിനാഗിരി. ഞാൻ നാരങ്ങ നീര് ഓർത്ത് ഉപയോഗിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. പക്ഷേ ഞാൻ നാരങ്ങ നീര് ചേർത്തതിനേക്കാട്ടും കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയത് വിനാഗിരി ചേർത്തപ്പോഴാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് ഞാൻ അതിൻ്റെ 1/2 സ്പൂൺ പൊതിനയുടെ പൊതിന അരച്ച് വെച്ചിട്ടുണ്ട്. പൊതിന നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷനിലാണ് ഇത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിനൊരു സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. അത് മസാല പിടിക്കാൻ വേണ്ടിയാണ് ഞാനിത് നേരത്തെ ഇങ്ങനെ പുരട്ടി വെച്ചത്. അതിന് ശേഷം കുറച്ച് 1/2 സ്പൂൺ കൂടെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ മസാലക്കകത്ത് ചേർക്കുന്നുണ്ട്. പിന്നെ ഇച്ചിരി മുളക് പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം നമ്മൾ ഈ ബാറ്ററി ചേർക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് പിന്നെ മൈദാപ്പൊടി വേണം, കുറച്ച് മൈദ വേണം, 1 കപ്പ് മൈദ വേണം, 1/2 കപ്പ് കോൺഫ്ലവർ വേണം. പിന്നെ അതിന് 1 സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഓട്സ് വേണം, ഓട്സ് വേണം. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിന് വേണ്ട ഒരു ബാറ്റർ തയ്യാറാക്കാം. ഇതിപ്പോൾ ഇന്ന് കുഴച്ച് വെച്ചതിന് ശേഷം ഇതിനൊരു ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ ഇതിലോട്ട് നമ്മളിപ്പോൾ ഇഞ്ചി ഇട്ടിട്ടുണ്ട്, പൊതിന ഞാൻ അരച്ചത് ചേർത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഒരു ശക്കല മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിന് നേരത്തെ ചേർത്തിട്ടില്ല, 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞപ്പൊടി നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു ശകലം ഗരം മസാല ചേർക്കുന്നുണ്ട്, 1/2 സ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ലതായിട്ടൊന്ന് പുരട്ടി വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. ഇങ്ങനെ മസാലയെല്ലാം നല്ലതായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്, നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. പിന്നെ ഒരു 2 മുട്ട വേണം, ഞാനത് പറയാൻ വിട്ടുപോയി കേട്ടോ. 2 മുട്ട എടുക്കണേ. അപ്പോൾ നമുക്ക് ഇതിലൊക്കെ ബാറ്റർ തയ്യാറാക്കി വെക്കാം. ഇന്നുള്ള ഇതിനോട് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അന്നേരം എടുത്താൽ മതി, എല്ലാം ബാറ്ററും കൂടെ തയ്യാറാക്കിയിട്ട് കേടാക്കി കളയേണ്ട ആവശ്യമില്ല. 1/3 സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലോട്ട് നമുക്ക് ഇച്ചിരി മസാലയെല്ലാം ചേർത്ത് കൊടുക്കാം. അതിനകത്ത് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി ചേർക്കാം, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. 1/2 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ശകലം മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട്, ശകലം ഒരു കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒത്തിരി ഉപ്പൂടെ ചേർത്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് വെക്കാം. ഉപ്പ് നിങ്ങൾ ആവശ്യത്തിന് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്തോളൂ. ഒരു ഞാൻ ഇതിന് ചെറിയ സ്പൂൺ 1 സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് വെക്കാം, മസാലയെല്ലാം കൂടെ. നമുക്കതിന് അടുത്ത ഇത് ഒരു ബാറ്റർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട 2 മുട്ടയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിനുശേഷം നമുക്കിതിനകത്തോട്ട് ശകലം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇതിനകത്ത് പാല് ചേർത്തുണ്ടാക്കും ചിലര്. ഈ KFC ചിക്കൻ എല്ലാവരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഞാൻ എൻ്റെ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഇതിനകത്തൊരു ശകലം ഗരം മസാല ഇട്ട് കൊടുക്കാം. ശകലം 1/4 സ്പൂണ് എല്ലാവരും ഇട്ടിട്ട് നമുക്കിത് നല്ലതായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ശേഷം നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുശേഷം നമുക്ക് ഇനി ഇത് ഓട്സ് എടുത്തിട്ട് ഓട്സിലോട്ട് ശകല ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പും അത് എരി ഇപ്പം ഇതിനകത്ത് ആവശ്യത്തിന് എരിയുണ്ട്. നമുക്ക് പിന്നെ ഒരുപാട് ഓവർ എരിയായി പോകും, അതുകൊണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇനി ഓട്സിനകത്തോട്ട് ശകല ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ മൊത്തത്തിലാകുമ്പോൾ ഒരുപാട് ഓവർ എരിയാകും. ഇപ്പം ഇതിൽ തന്നെ നമ്മളിപ്പോൾ മസാല ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല നമുക്ക്. റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് മുക്കിയിട്ട് നമുക്കിതെല്ലാം ഒന്ന് ബാറ്ററെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം ഒന്ന് മസാലയെല്ലാം ഇതെല്ലാം പുരട്ടിയിട്ട് നമുക്കൊന്ന് വെക്കാം. അതിനുശേഷം വാർത്തെടുക്കാം.
അതുകൊണ്ട് ഞാനിതിപ്പോൾ ഈ മസാലയിലൊക്കെ മുക്കിയെടുക്കാം. ഈ പുതിന ചേർത്ത് ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി, അപ്പം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു പുതിന ചേർത്ത് ഉണ്ടാക്കിയ സമയത്ത്. അതുകൊണ്ട് ഇത് ഇങ്ങനെ എടുത്തതിന് ശേഷം ഈ മുട്ടയിലൊന്ന് ടിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ പൊടി ഉണ്ടല്ലോ, പൊടി തയ്യാറാക്കി വെച്ചേക്കുന്ന പൊടിയിലേക്കിട്ട് ഇട്ടിട്ട് ഇങ്ങനെ മുക്കിയെടുക്കുക. മറ്റേ കൈ കൊണ്ട് ചെയ്യുക, രണ്ട് കൈ ഉപയോഗിക്കേണ്ടി വരും നമുക്ക് മസാല പുരട്ടി വെക്കാനായിട്ട്. ഇങ്ങനെ ഇട്ട് നല്ലതായിട്ട് ഇതിൽ മസാല പിടിക്കണം. ഇങ്ങനെ മുക്കിയതിന് ശേഷം വീണ്ടും ഇതിനെ എടുത്തിട്ട് വീണ്ടും ഒന്ന് മുട്ടയിലേക്ക് മുക്കുക. അതിനുശേഷം നമുക്കിത് ഓട്സിലോട്ടിട്ട് മുക്കിയെടുക്കാം. ഓട്സിനകത്ത് നമ്മൾ ഉപ്പിട്ടാണ്, അതുപോലെ ഇങ്ങനെ എല്ലാ പീസുകളും നമ്മൾ ഇതുപോലെ മുക്കി റെഡിയാക്കി എടുക്കണം. കണ്ടല്ലോ, നല്ലപോലെ ഇങ്ങനെ അമക്കി ഇതിലിങ്ങനെ പറ്റിയിരിക്കണം. കുറേ തീ കുറച്ചിട്ട് വേണം വേവിച്ചെടുക്കാനേ, ഒത്തിരി തീ കൂട്ടിയിട്ട് വേവിക്കാൻ പാടില്ല. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും, നല്ലതായിട്ട് വെന്ത് കിട്ടും. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കതുപോലെ തന്നെ അടുത്തതും ഇതിനകത്തോട്ട് മുക്കിയതിന് ശേഷം, മുട്ടയുടെ ബാറ്ററി മുക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിനെ എടുത്ത് നമ്മുടെ മസാല തയ്യാറാക്കി വെച്ചേക്കുന്ന പൊടിയിലോട്ട് മുക്കാം. ഇങ്ങനെ രണ്ട് പ്രാവശ്യം മുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് നല്ലതായിട്ട് മസാല പൊതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രണ്ട് പ്രാവശ്യം നമ്മൾ മുക്കിയെടുക്കുന്നത്. ഇതിൻ്റെ കൂടെ ഞാനിപ്പം പിന്നെ ടൊമാറ്റോ സോസും മയോണൈസും ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇതെല്ലാവരും ഉണ്ടാക്കണം, ഒരുപാടുമില്ല. അത് വൈകിട്ട് ഇത് ഇറച്ചി മേടിച്ച് ഇങ്ങനെ ഉണ്ടാക്കി മസാല പിടിച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാവും. മുക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ഈ മുട്ടയിലേക്ക് മുക്കുകയാണ്. മുക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ഇതെടുത്ത് നമുക്ക് നമ്മുടെ ഓട്സിലേക്ക് മുക്കിയെടുക്കാം. ഓട്സിട്ട് നല്ലപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അതെല്ലാം പിടിച്ചോളൂ, അപ്പം നല്ലപോലെ നമുക്കി ഇതുപോലെ എടുക്കണം. കണ്ടല്ലോ, ഇതുപോലെ നമുക്ക് ഈ പീസെല്ലാം മുക്കിയെടുക്കണം. ഇങ്ങനെ നല്ലതായിട്ട് പിടിച്ചിരിക്കും ഓട്സ്, കണ്ടല്ലോ. ഇങ്ങനെ വേണം മുക്കിയെടുക്കാൻ. അതുകൊണ്ട് നമ്മളിതെല്ലാം ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് വറക്കാൻ തുടങ്ങുകയാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ മസാലയൊക്കെ ആണ്, നിങ്ങൾക്ക് വേണേൽ സോയാ സോസോ ചില്ലി സോസോ ഒക്കെ ചേർക്കാം. പല രീതിയിൽ ഇത് ഉണ്ടാക്കാം. അപ്പം നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്കിതൊന്ന് ബുദ്ധി കത്തിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കാം. ഇത് വറുത്തെടുക്കുന്ന ഒരു താമസമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഇതേ വറുത്തെടുക്കാം. ഞാനിത് എണ്ണ ഒഴിച്ചെടുക്കുകയാണ്. എണ്ണ ഒഴിച്ചു കൊടുത്തു. ചൂടാവട്ടെ. എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ ഇത് ഇട്ട് കൊടുത്തൊന്നും നല്ലതായിട്ട് ചൂടായതിനു ശേഷം പിന്നെ നമുക്ക് ഇനിയും തീ കുറച്ച് വെച്ച് കൊടുക്കണം. ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഓരോന്നായിട്ട് നമുക്കിങ്ങനെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലതായിട്ട് ചൂടായി കിടക്കുകയാണ്. ഇതിനുശേഷം ഇത് കുറഞ്ഞ തീ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പം നല്ലതായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ എല്ലാം നല്ലതായിട്ട് വേവണം. ഇത് വലിയ പീസല്ലേ, അതുകൊണ്ട് ഒരു 20 മിനിറ്റ് ചെറിയ തീ വെച്ചിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാനേ. നമ്മളിനി രണ്ട് പ്രാവശ്യം ഇടാനുണ്ട്. ഇത് ഇനി ഒന്ന് ചെറിയ തീയിലിരുന്ന് വേവട്ടെ. അതിനുശേഷം നമുക്ക് അടുത്ത് ഇട്ട് കൊടുക്കാം. അടച്ചു വെക്കേണ്ട ആവശ്യമില്ല, ചെറിയ തീയിൽ ഇരുന്ന് വെന്തോളൂ. എണ്ണ ഒന്ന് നല്ലതായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ നല്ലതായിട്ട് തിളച്ചു വേണം. ഇനിയിപ്പോൾ തീ കുറച്ചിട്ട് കൊടുക്കുകയാണ്. ഒരു 15-20 മിനിറ്റ് ആകുമ്പോൾ ഇത് നല്ലതായിട്ട് വേവും. 15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നല്ലതായിട്ട് വേവും. കരിഞ്ഞൊന്നും പോകത്തില്ല. തീ കുറച്ച് വേണം വെച്ച് കൊടുക്കാൻ. ഇതൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാൻ പോവാണേ. ഇത് ഒരുപാട് സമയം ഇട്ട് വേവിക്കാൻ പാടില്ല. അപ്പോൾ 50 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നല്ലതായിട്ട് ആകും വരെ വെന്ത് കിട്ടും. കൂടുതൽ സമയം ഇത് നമ്മളിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഹാർഡായി പോകാകും. നല്ല സോഫ്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് നല്ലതായിട്ട് ഇറച്ചി വേകും. 10 മിനിറ്റ് ഇട്ടു. ഇനി ഈ സൈഡിലൂടെ നമുക്കൊരു 10 മിനിറ്റ് ചെറിയ രീതിയിലിട്ട് വേവിക്കാം. കരിഞ്ഞൊന്നും പോകത്തില്ല. നല്ല ഒരു കളറിൽ കിട്ടും. എല്ലാം നമുക്കിങ്ങനെ തിരിച്ചു കൊടുക്കാം. എല്ലാം തിരിച്ചിട്ട് കൊടുത്തു. ഇതിനി ആവട്ടെ. ഈ സൈഡിലൂടെ ആയതിനു ശേഷം നമുക്കിനി അടുത്ത ഇട്ട് കൊടുക്കാം. ഇതായിട്ടുണ്ടെങ്കിൽ നമുക്കിത് കോരിയെടുക്കാം. അതിനുശേഷം നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. നല്ലപോലെ വെന്തിട്ടുണ്ട് ചിക്കന്. ഒന്നാണ്ടോ കാലേന്നൊക്കെ വിട്ടു പോന്നിട്ടുണ്ടോ? ഇത്തിരി നേരം ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. അകം വരെ നല്ലപോലെ വെന്തിട്ടുണ്ട്.
टिश्यू पेपर वेटे अब बालंस अच्छू बाकी नमक इटक ो ती कूटी वैचे नाम ती कुछ वेविक ना तेच समय ती कूटी अब वी ती कुछ वेमेंट इनके बाकी ना अपसी चिकन रेडी आईटे कलो इत्र भंगि इन टेस्ट एल नोक ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു എല്ലാവരും കാണണം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ഞാൻ നേരത്തെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അതിനോട് ഞാൻ ഇതൊക്കെ ഇത് കണ്ടോ മയോണീസും ടൊമാറ്റോ സോസും അതിൻ്റെ കൂടെ എടുത്തിരിക്കുന്ന കഴിക്കാനായിട്ട് ഓക്കെ താങ്ക് യു